സന്നിധാനത്ത് അയ്യന് 108 നെയ്ത്തേങ്ങയുമായി സോമൻ ആചാരി എന്ന അയ്യപ്പൻ. അർബുദം ബാധിച്ച സോമൻ ആചാരി രോഗശമനത്തിനായിട്ടാണ് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച് സന്നിധാനത്ത് 108 നെയ്ത്തേങ്ങയുമായി കഴിഞ്ഞ ദിവസം എത്തിയത്. ഭാരമേറിയ ഇരുമുടിക്കെട്ട്, നമുക്കറിയാം രണ്ട് നെയ്ത്തേങ്ങ വയ്ക്കുമ്പോഴേ ഇരുമുടിക്കെട്ടിന്റെ ഭാരം എത്രയാണെന്ന്. 108 നെയ്ത്തേങ്ങയാകുമ്പോൾ അതിന്റെ ഭാരം ഊഹിക്കാവുന്നതേയുള്ളൂ. ഭാരമേറിയ ഇരുമുടിക്കെട്ട് ശിരസിലേറ്റിയാണ് സോമൻ ആചാരി മല കയറിയത്. കെട്ട് താഴെ വീഴാതെ എത്തിക്കാനായി സഹായികളും അനുഗമിച്ചു. 18 പടി കയറി ദർശനത്തിന് ശേഷം തിരുമുറ്റത്തിരുന്ന തേങ്ങ പൊട്ടിച്ചൊഴിച്ചാണ് സോമനാചാരിയും സംഘവും മലയിറങ്ങിയത്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നതിനാൽ കഴിഞ്ഞ വർഷം സോമനാചാരിക്ക് മല കയറാൻ കഴിഞ്ഞിരുന്നില്ല. മനസ്സും ശരീരവും പരിശുദ്ധമാക്കി ഹരിഹരസുതന്റെ അനുഗ്രഹ ആശസ്സുകൾ തേടിയാണ് ഓരോ ഭക്തനും അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നത്. വ്രതമെടുത്ത് മാലയിട്ട് മല ചവിട്ടാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഓരോ ഭക്തനും അയ്യപ്പസ്വാമിയായി മാറും. മലയാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ കെട്ടുനിറയ്ക്കുമ്പോൾ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ചടങ്ങാണ് നെയ്ത്തേങ്ങ നിറയ്ക്കൽ. ഭക്തിയോടെയും പരിശുദ്ധിയോടെയുമാണ് ഭഗവാന് നെയ്യഭിഷേകം ചെയ്യാനുള്ള നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത്. സാധാരണയായി അഭിഷേക സാധനങ്ങൾ ഇരുമുടിയുടെ മുൻകെട്ടിലാണ് ഇടാറുള്ളത്. മുന്നിലും പിന്നിലും ഭാരം ക്രമീകരിക്കാനായി രണ്ട് ഭാഗത്തും നെയ്ത്തേങ്ങ നിറയ്ക്കുന്നു. എന്നാൽ 108 നെയ്ത്തേങ്ങകൾ നിറച്ച ഇരുമുടിക്കെട്ടുമായി മല കയറി 18 പടി ചവിട്ടി അയ്യനെ കാണാനെത്തിയ കോട്ടയം നീണ്ടൂർ സ്വദേശിയെ കാണാൻ ധാരാളം ഭക്തർ അവിടെ തിങ്ങിക്കൂടുകയും ചെയ്തു. അയ്യപ്പനെ ദർശിക്കുന്ന സമയത്ത് ശരീരമാകുന്ന തേങ്ങ ഉടച്ച് ആത്മാവാകുന്ന നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. ഉടച്ച തേങ്ങ ആഴിയിൽ കത്തിക്കുന്നു. പുണ്യം അയ്യപ്പനിൽ വിലയം പ്രാപിക്കുകയും പാപമാകുന്ന ശരീരം അഗ്നിയിൽ ലയിക്കുകയും ചെയ്ത് മോക്ഷപ്രാപ്തി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. കൊണ്ടുപോകുന്ന നാളികേരം അഗ്നിയിൽ ഹോമിക്കണം. അഭിഷേകം ചെയ്ത നെയ് വീട്ടിൽ കൊണ്ടുവന്ന് പ്രസാദമായി മറ്റുള്ളവർക്ക് കൊടുക്കണം. ഉണ്ണിയപ്പം, മലർ, അവൽ തുടങ്ങിയവയ്ക്കൊപ്പം ഇത് പ്രസാദമാക്കും. ഓരോ ഭക്തനും ഇരുമുടിയിൽ നെയ്ത്തേങ്ങകളുമായാണ് 18 പടി കയറുന്നത്. അയ്യപ്പനെ ദർശിച്ച ശേഷം തേങ്ങയ്ക്കുള്ളിലെ നെയ്യ് ഭഗവാനെ അഭിഷേകം ചെയ്യാനായി നൽകുകയും അഭിഷേക ശേഷം ആ നെയ്യ് സ്വീകരിച്ച തേങ്ങാമുറികൾ ആഴിയിലേക്ക് എറിയുകയും ചെയ്യുന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ ആടിക്കിട്ടിയ നെയ്യാകട്ടെ ദിവ്യ ഔഷധമായും കരുതുന്നു. എന്താണ് ഇതിന്റെ പൊരുൾ? അയ്യപ്പന് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടാണ് നെയ്യഭിഷേകം. അഭിഷേകപ്രിയനായ അയ്യപ്പന്റെ സന്നിധിയിലെത്തുന്ന തീർത്ഥാടകരെല്ലാവരും മുടങ്ങാതെ ചെയ്യുന്ന ആചാരമാണ് ഇത്. കായികവും വാചികവും മാനസികവുമായ സമസ്ത പാപങ്ങളെയും അകറ്റുന്നതിനാണ് നെയ്യഭിഷേകം ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. ശബരിമലയിലേക്ക് വരുന്ന ഭക്തൻ നെയ്യഭിഷേകം നടത്തി മടങ്ങാവൂ എന്നാണ് ആചാരം. ശബരിമല യാത്ര ആരംഭിക്കുന്നത് തന്നെ കെട്ടുനിറയ്ക്കൽ ചടങ്ങോടുകൂടിയാണ്. ഇരുമുടിക്കെട്ടിൽ കരുതേണ്ട ഏറ്റവും പ്രധാന വസ്തുവും നെയ്ത്തേങ്ങകളാണ്. ഉത്തമമായ ഒരു നാളികേരം വൃത്തിയാക്കി ഒരു കണ്ണു കുഴിച്ച് അതിലൂടെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഉണക്കിയ ശേഷം നെയ് നിറയ്ക്കുന്നു. ഇങ്ങനെയാണ് നെയ്ത്തേങ്ങകൾ തയ്യാറാക്കുക. ലൗകിക ചിന്തകളുടെ അംശം മനസ്സിൽ നിന്ന് അകറ്റി ആധ്യാത്മിക ചിന്തയുടെ അംശങ്ങളെ ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് ഇതിന്റെ അർത്ഥം. ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിലെ നെയ്യാണ് അഭിഷേകത്തിനെടുക്കുന്നത്. തേങ്ങ നമ്മുടെ ശരീരത്തെയും നെയ്യ് ആത്മാവിനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അയ്യപ്പ മുദ്രയാണ് നെയ്ത്തേങ്ങ. നെയ്യ് ജീവാത്മാവാണ്. നെയ്യ് എടുത്തു കഴിഞ്ഞാൽ നെയ്ത്തേങ്ങാമുറി ജഡമാകുന്നു. ജീവാത്മാവിനെ ഭഗവാനെ ലയിപ്പിക്കാനാണ് നെയ്യഭിഷേകം. ജഡമായതിനാൽ നെയ്ത്തേങ്ങാമുറി ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്നു. ഓരോ തീർത്ഥാടകന്റെയും ആത്മാന്വേഷണത്തിന്റെ സാരവും ലക്ഷ്യവുമാണ് അയ്യപ്പൻ. വ്രതത്തിന്റെ സായുജ്യമാണ് നെയ്യഭിഷേകം. നെയ്യഭിഷേകം നടത്തുന്നതിന് ദേവസ്വത്തിൽ നിന്ന് തുക അടച്ച് രസീത് വാങ്ങണം. നേരിട്ട് അഭിഷേകം നടത്താൻ കഴിയാത്തവർ മണ്ഡപത്തിന് സമീപം വച്ചിരിക്കുന്ന തോണിയിൽ നെയ്യൊഴിക്കുകയാണ് ചെയ്യാറ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.